Hi friends, welcome to Rose's Vlogs. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞൊരു ഹോം റെമഡീനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സാധാരണയായിട്ട് കോമൺ ആയിട്ട് നമ്മുടെ മക്കൾക്ക് വരുന്ന ഒന്നാണ് എന്താണ് ചുമ. അപ്പോൾ ചുമ വരുമ്പോൾ തന്നെ ചുമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹോം റെമഡി ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ വീടുകളിൽ തന്നെ കാണുന്ന മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ആണ് നമ്മൾ ഇന്നത്തെ കപ്പ് സിറപ്പ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, ചുമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ചുമ കുഞ്ഞുങ്ങൾക്ക് കൂടാതിരിക്കാനും അതുപോലെ അവർക്കത് ആശ്വാസം കിട്ടാനും ചുമ മാറാനും ഇതൊരുപാട് സഹായിക്കും. അപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക്സ് രണ്ടാമതായിട്ട് കൊടുക്കേണ്ടി വരുന്നില്ല ഈ ഒരു കപ്പ് സിറപ്പ് നമ്മൾ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരു വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഹോം മെയ്ഡായിട്ടുള്ള കപ്പ് സിറപ്പിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു വയസ്സിന് താഴെ, അതായത് 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഹോം റെമഡീസ് ട്രൈ ചെയ്യരുത്. ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക്. ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് തുടങ്ങിയതിന് ശേഷമേ എന്തെങ്കിലും ഹോം റെമഡീസ് നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വയസ്സിന് 1+ ബേബീസിന് പറ്റിയ ഹോം മെയ്ഡ് കപ്പ് സിറപ്പാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കാൻ പോകുന്ന കപ്പ് സിറപ്പിന് നമുക്ക് വേണ്ടത് ഇഞ്ചി, ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, നാരങ്ങ, പിന്നെ ഹണി. ഇത് മൂന്നും മാത്രമേ നമുക്ക് ഹോം മെയ്ഡ് കപ്പ് സിറപ്പ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഇഞ്ചിയിലായാലും അതുപോലെ നാരങ്ങയിലായാലും തേനിയിലായാലും ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതൊരു ആൻറ്റിബയോട്ടിക് പോലെയാണ് പ്രവർത്തിക്കുക. തൊണ്ടയ്ക്കൊക്കെ ഒരു വേദന ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാനും അതുപോലെ ഇറിറ്റേഷൻ അതൊക്കെ മാറാനും ഇഞ്ചി ആയാലും നാരങ്ങ ആയാലും തേനായാലും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിനി നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഹോം മെയ്ഡ് കപ്പ് സിറപ്പ് തയ്യാറാക്കുന്നത്. നമുക്ക് കാണാം. ആദ്യം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ നന്നായി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക. അതിനുശേഷം അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ഇഞ്ചി എടുത്ത് ഇത് ഞാൻ ഇതേപോലത്തെ ഒരു ഉരൽ പോലത്തെ ഒരു സാധനം ആണ് എടുത്തേക്കുന്നത് ചതയ്ക്കാൻ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിക്ക് ചതച്ച് നന്നായി പിഴിഞ്ഞ് നീരെടുത്തിട്ട് അതും കൂടി ആ നാരങ്ങ നീരിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊരു വൈറ്റിഷ് കളറായിട്ട് മാറും. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് പിന്നെ എടുത്തു വച്ചിരിക്കുന്ന തേൻ 1 സ്പൂണാണ് എടുത്തേക്കുന്നത്. ചൂടാറിയതിന് ശേഷം അതിലോട്ട് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. മൂന്നും കൂടി നന്നായി നാരങ്ങ നീരും ഇഞ്ചി നീരും തേനും മിക്സ് ചെയ്തതിന് ശേഷം ഈ പരുവത്തിൽ കിട്ടും നമുക്ക് കപ്പ് സിറപ്പ്. അപ്പോൾ ഇതൊരാഴ്ച വരെ നമുക്ക് ഒരു കണ്ടെയ്നറിൽ ഒരു ഗ്ലാസ് ബോട്ടിലോ ഇത് ഇട്ടിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് അടച്ച് ഒരാഴ്ച വരെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഹോം മെയ്ഡ് തയ്യാറാക്കേണ്ടതെന്ന് കണ്ടല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് ചുമയുടെ അല്ലെങ്കിൽ കഫത്തിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ വേണം കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. നമുക്കിത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഇതേപോലെ ചൂടാക്കി തേൻ മിക്സ് ചെയ്ത് ടൈറ്റ് ചെയ്തൊരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് നമുക്ക് സൂക്ഷിച്ച് ഒരാഴ്ച വരെ വയ്ക്കാവുന്നതാണ്. ഇല്ല, നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് തന്നെ ഇഞ്ചി നീരും നാരങ്ങ നീരും തേനും മിക്സ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് 1 സ്പൂൺ വെച്ചിട്ട് 3 നേരം 4 നേരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ചുമയും കഫും ഒക്കെ മാറി അവർക്ക് കുഞ്ഞുങ്ങൾക്കൊരു ആശ്വാസം കിട്ടാനായിട്ട് ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ പിന്നെ ഇത് ചുമ അതുപോലെ തന്നെ നല്ല ചുമയുണ്ട് അതുപോലെ കഫ ഉണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും ഇത് നിങ്ങൾ ഹോം റെമഡീസ് വെച്ച് ട്രൈ ചെയ്തിരിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം കാരണം ചുമയൊക്കെ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ന്യൂമോണിയ വരാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എപ്പോഴും ചുമയുടെ ആയാലും കഫത്തിൻ്റെ ആയാലും സ്റ്റാർട്ടിങ് ടൈമിൽ മാത്രമേ ഞങ്ങൾ എന്ത് തരത്തിലുള്ള ഹോം റെമഡീസും ട്രൈ ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക